ഹലോ ചങ്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹനൂഫ്. അപ്പോൾ ഹബീബെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡയറി എങ്ങനെയാണ് ഹിന്ദിയിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചാർലി ചാപ്ലിൻ്റെ സബ്സേ ബഡേ ഷോമാൻ എന്ന ചാപ്റ്റർ ഉണ്ടല്ലോ, ആ ചാപ്റ്ററിലെ ചാർലി ചാപ്ലിന് എഴുതുന്ന ഒരു ഡയറിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണുന്നത്. അതായത് അന്ന് അമ്മയുടെ ശബ്ദമിടറി പോയപ്പോൾ ചാർലി ചാപ്ലിൻ്റെ മാനേജർ ഉന്തി തള്ളിങ്ങാണ്ട് സ്റ്റേജിലേക്ക് വിട്ടു. അങ്ങനെ സ്റ്റേജിലെത്തിയ ചാർലി നല്ല കിടുക്കാച്ചി പാട്ടൊക്കെ പാടി ഓഡിയൻസിനെ കയ്യിലെടുത്തു. ഓഡിയൻസ് ആണെങ്കിൽ സ്റ്റേജിലേക്ക് പള്ളർച്ചും പൈസ എറിഞ്ഞു കൊടുത്ത്. എന്തായാലും പരിപാടി കഴിഞ്ഞോടെ ഇവിടെ ചാർലി ചാപ്ലിൻ ആളൊരു സ്റ്റാറായിട്ട് മാറി. അമ്മക്ക് പിന്നെ കാര്യമായിട്ട് ഷോ ഒന്നും വന്നില്ല. പിന്നെ എല്ലാ ഷോയും ഇവിടെ ചാർലിനെ തേടിയിട്ടായിരുന്നു. എന്തായാലും അന്ന് ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ചാർലി എഴുതുന്നൊരു ഡയറിയാണ് ഇപ്പോൾ നമ്മളിവിടെ തന്നിരിക്കുന്നത്. പക്ഷേങ്കിൽ അബീബെ, ചിലപ്പോൾ നിങ്ങൾക്ക് ചാർലിയുടെ അമ്മ അന്നത്തെ സംഭവത്തിന് ശേഷം എഴുതുന്നൊരു ഡയറിക്കും സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരൊറ്റ ഡയറി തന്നെ ചെറിയ ചെറിയ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നമുക്ക് ചാർലിയുടെ അമ്മയുടെ ഡയറിയാക്കിയിട്ട് മാറ്റാം. ചുരുക്കി പറഞ്ഞാൽ ഒരു ഡയറി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് ഡയറി ഏതാ. പണ്ടാരോണ്ടോ പറഞ്ഞ മാതിരി ഒരു പടിക്ക് രണ്ട് പക്ഷിയില്ലേ. അപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് ഈ ഡയറി ഒന്ന് നോക്കാം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ ഇംഗ്ലീഷിലൊക്കെ ചെയ്ത മാതിരി ഡയറിയുടെ മേലെ ഡേറ്റ്, മന്ത്, അതേപോലെ തന്നെ വർഷം, പിന്നെ ദിവസം ഇതൊക്കെ ചേർക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ 20 മാർച്ച്, മാർച്ചിന് എഴുതിയത് മാസത്തിൻ്റെ പേരാണ്, ഹിന്ദി തന്നെ എഴുതണേ. അതേപോലെ തന്നെ ദിവസം രവിവാർ എന്നാണ് കൊടുത്തത്. ഏതെങ്കിലും ഒരു ദിവസം പഠിച്ചിട്ട് എഴുതുക, ഇതന്നെ അങ്ങോട്ട് കോപ്പി അടിച്ച് എഴുതിക്കുക എന്നാൽ, പിന്നെ വേറെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എന്നിട്ട് പിന്നെ താഴെ നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുന്ന വരെ തന്നെ ആദ്യം നമ്മുടെ അന്നത്തെ ആ ഒരു ഫീലിംഗ്, അവസ്ഥയാണ് എഴുതേണ്ടത്. അപ്പോൾ എന്താ അവിടെ എഴുതിയിട്ടുള്ളത്? ഓ ആജ് മേ കൈസേ ഭൂൽ സക്താവും, ഇന്നെനിക്ക് എങ്ങനെ മറക്കാൻ കഴിയുന്നില്ല. ഭൂലെന്ന് പറഞ്ഞാൽ മറക്കുക എന്നാണ് അർത്ഥം. മേരെ ജീവൻ മേം ഏസാ ഹി ഖുഷി ദിൻ കബീ ബി നെയ്, എൻ്റെ ജീവിതത്തിൽ ഇത്രയും സന്തോഷം നിറഞ്ഞ ദിവസം ഇന്ന് വരെ ഉണ്ടായിട്ടില്ലയെന്ന്. അപ്പോൾ ഇവിടെ ഈ ഖുഷി ദിൻ എന്നുദ്ദേശിച്ചത് ചാർലി ചാപ്ലിൻ ഡയറി എഴുതുന്നതുകൊണ്ടാണ്. പക്ഷേ ചാർലി ചാപ്ലിൻ്റെ അമ്മയാണ് ഡയറി എഴുതുന്നതെങ്കിൽ അമ്മക്കന്ന് അത്ര വലിയ സന്തോഷമുള്ള ദിവസമല്ലല്ലോ. കാരണം അമ്മയുടെ ശബ്ദമിടറി, നാട്ടുകാരൊക്കെ കൂക്കും വിളി ഉണ്ടാക്കി, അവസാന സ്റ്റേജ് വന്ന് പോരേണ്ടി വന്ന്. ഏതൊരു പാട്ടുകാരിക്കായാലും അത്ര സന്തോഷമുള്ള ദിവസം ആവില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് അമ്മൻ്റെ ഡയറിയാണ് എഴുതുന്നതെങ്കിൽ ആ ഖുഷി എന്നുള്ളത് മാത്രം കണ്ട് ഒഴിവാക്കി കൊടുത്താൽ മതി. അപ്പോൾ എങ്ങനെ വരിക? മേരെ ജീവൻ മേം ഏസാ ഹി ദിൻ കബി ബി നഹി ഹുവ, ആ ഖുഷി മാത്രം കണ്ട് ഒഴിവാക്കിയാൽ മതി. പ്രശ്നം കഴിഞ്ഞല്ലോ. ഇനി മൂന്നാമത്തെ സെൻറ്റൻസിലേക്ക് കടക്കുക. ഗാത്തേ സമയ് മാ കി ആവാസ് ഫഡ്കർ ഫുസ് ഫുസാഹഡ് മേം തബ്ദീൽ ഹോ ഗൈ. അപ്പോൾ ഇവിടെ ചാർലി ആണല്ലോ പറയുന്നത്. അതായത് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മയുടെ ശബ്ദം ഇടറിപ്പോയി എന്നാണ് പറയുന്നത്. ഇടറി കൂറ്റടഞ്ഞതുപോലെ ആയി മാറി എന്നാണ് പറഞ്ഞത്. എന്നാൽ ചാർലിയുടെ അമ്മയാണ് ഈ ഡയറി എഴുതുന്നതെങ്കിൽ നിങ്ങൾ മാക്കി എന്നുള്ളതിന് പകരം മേരി എന്ന് എഴുതുക. മേരി ആവാസ്, ഉദാഹരണത്തിന് ഗാത്തേ സമയ് മേരി ആവാസ് വസ്കട്ട് ഫുസ് ഫുസാഹഡ് മേ തബ്ദി ലോകയി എന്നാക്കുക. മനസ്സിലായല്ലോ. അങ്ങനെ ചെറിയ മാറ്റം വരുത്തിയാൽ മതി. ഇനി നാലാമത്തെ സെൻറ്റൻസിലേക്ക് വന്നാൽ, ജബ് മാനേജറിനെ സിദ്ധ് കിയാത്തോ മാ മുജെ സ്റ്റേജ് പർ അക്കേല ചോട് ദിയ. അതായത് മാനേജർ എന്ത് ചെയ്തു? സിദ്ധ് കർണ എന്ന് പറഞ്ഞാൽ വാശി പിടിക്കുക. വാശി പിടിച്ചപ്പോൾ അമ്മ എന്നെ എന്ത് ചെയ്തു? സ്റ്റേജിലേക്ക് അയച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി ചാർലിയുടെ അമ്മയുടെ ഡയറി ആണെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് ഇങ്ങനെയാണ്. ജബ് മാനേജറിനെ സിദ്ധ് കിയാത്തോ മേനെ, അതായത് മാം മുജെ എന്നുള്ളതിന് പകരം മേനെ എന്നാക്കാം. മേനെ ചാർലിക്കോ സ്റ്റേജ് പർ അക്കേല ചോട്. ഇങ്ങനെയാണ് എഴുതേണ്ടത് കേട്ടോ. മേനെ ചാർലിക്കോ സ്റ്റേജ് പർ അക്കേല ചോട് നെയ്താ. അപ്പോൾ ചെറിയൊരു മാറ്റമേ ഉള്ളൂ. ആ എന്ത് ചെയ്തോ? മാം മുജെ എന്നുള്ളതിന് പകരം മേനെ ചാർലിക്കോ എന്നാക്കുക. ഓക്കെ, ഇനി അടുത്തത് മേനെ മഷൂർ ഗീത് ജാക്ക് ജോൺസൺ ഗാന ഷുരു കർദിയ. അതായത് ഞാൻ ജാക്ക് ജോൺസ് എന്ന് തുടങ്ങുന്ന മഷൂർ ഗീത്, മഷൂർ എന്ന് പറഞ്ഞാൽ പ്രശസ്തമായ പാട്ട് പാടിക്കൊണ്ട് ആരംഭിച്ചു എന്ന്. അത് ചാർലി ആയതുകൊണ്ടാണ് അവിടെ മേനെ എന്ന് വെച്ചത്. ഇനി നിങ്ങളുടെ ചാർലിയുടെ അമ്മയാണെങ്കിൽ മേനെ എന്നുള്ളതിന് പകരം എന്താണ്? ചാർലീനെ എന്നാക്കുക. ഓക്കെ, മേ എന്നുള്ളവർക്ക് ചാർലി എന്ന് വെച്ചെടുക്കുക. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കുമ്പോൾ, ഗാന ആദാഹി ഹുവാത്താക്കി, പാട്ട് പകുതിയായപ്പോഴേക്കും സ്റ്റേജ് പർ പൈസോം കി ബേച്ചാർ ശുരു ഹോകൈ. സ്റ്റേജിൽ പൈസയുടെ കുമിഞ്ഞു, പൈസയുടെ മഴ തന്നെ ഇങ്ങനെ കുമിഞ്ഞു കൂടിയെന്ന്. അപ്പോൾ അതിലൊന്നൊരു മാറ്റം വരുത്താനില്ല. അടുത്ത സെൻറ്റൻസ് നോക്കൂ, തബ് മേനെ ഗാന രോക്ക് ദിയ, അപ്പം ഞാൻ പാട്ട് നിർത്തിയിരുന്നു. അപ്പോൾ ഇത് ചാർലി ആയതുകൊണ്ടാണ് മേം എന്ന് വന്നത്. എന്നാൽ ചാർലിയുടെ അമ്മ ഇതേ ഡയറി എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് തബ് മേം എന്നുള്ളതിന് പകരം ചാർലി എന്നാക്കുക. അപ്പം തബ് ചാർലിനെ ഗാന രോക്ക് ദിയ ഓർ ഘോഷണാക്കി കി പഹലേ മേ യെ പൈസേ ബട്ടോരുക എന്ന് പറഞ്ഞല്ലോ. അതായത് ആദ്യം ഞാൻ ഈ പൈസ ശേഖരിച്ചോട്ടെ, ഓർ ഉസ്കെ ബാദ് ഹി ഗാവുക എന്ന് പറഞ്ഞല്ലോ. അതിന് പകരം പഹലേ വഹ് എന്നാക്കാം. പഹലേ വഹ് യെ പൈസേ ബട്ടോരുങ്ക എന്നുള്ളതിന് പകരം ബട്ടോരേഖ എന്നാക്കുക.
അതേപോലെ തന്നെ ഓർ ഉസ്കേ ബാദ് ഹി ഗാവുങ്ക എന്നുള്ളതിന് പകരം ഗായേക എന്നാക്കുക. മനസ്സിലായല്ലോ? ബട്ടോരുങ്ക എന്നുള്ളതിന് പകരം ബട്ടോരേഖ എന്ന് വാക്കുക, അതേപോലെ ഗാവുങ്ക എന്നുള്ളതിന് പകരം ഗായേക എന്ന് വാക്കുക. ഓക്കെ, അങ്ങനെ ചെറിയൊരു മാറ്റം വരുത്തി കൊടുത്താൽ മതി. ഇനി അടുത്ത സെന്റൻസ് നോക്കൂ. ഇസ് ബാത്തിനെ ഹാൾക്കോ ഹംസി ഗർമേ തബ്ദീൽ ഗർദിയ. ഈ വാക്കുകൾ, അതായത് ചാർലിയുടെ ആ വാക്കുകൾ ഹാളിനെ ചിരിമന്ദിരമാക്കി മാറ്റിയെന്ന്. ഗാനേക്കെ ബാദ് ദർശകോനെ ദേർ തക്ക് ഗഡേ ഹോക്കർ താലിയ ബച്ചായി. അങ്ങനെ പാട്ടിന് ശേഷം ആളുകൾ കുറേ സമയം എന്ത് ചെയ്തു, കൈയടിച്ചു, എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. മുജെ ബഹുത്ത് ഖുശ്വ, എനിക്ക് വളരെ സന്തോഷമായി. അതായത് ഇവിടെ നിന്ന് ഒരു മാറ്റം വരുത്തണ്ട, ചാർലി നന്നായിട്ട് പെർഫോം ചെയ്താലും നമുക്ക് സന്തോഷമാവുമല്ലോ. ആജ് കാ ദിൻ മേ കബീബി നഹി ബൂലുക, ഇന്നത്തെ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. അപ്പോൾ ഒരൊറ്റ ഡയറി പഠിച്ചിട്ട് നമ്മൾ എന്താക്കി, ആ ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ള രണ്ട് ഡയറിയും പഠിച്ചു കഴിഞ്ഞല്ലോ. അപ്പോൾ ഇതുപോലുള്ള ഉടായ്പ് ഉടായ്പ് പരിപാടികൾക്കായിട്ട് ഇമ്പടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി പരമാവധി വിജയിപ്പിക്കുക, ഷെയർ ചെയ്യുക. അപ്പം എന്നാൽ പിന്നെ ശരി, അടുത്ത വീഡിയോയിട്ട് കാണാം. എല്ലാവർക്കും ബൈ, ഗുഡ് ലക്ക്.